പാലക്കാട്ടെ സി പി ഐയിലും നിയമന കുഴവാദം. ഷോളയിരുന്നുള്ള വനിതയിൽ നിന്ന് പണം വാങ്ങി നിയമനം നടത്താൻ ശ്രമം നടത്തിയെന്നാണ് പരാതി. കുറുമ്പ സംഘം സെക്രട്ടറി സിന്ധു സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. പരാതിയുടെ പകർപ്പ് 24 കിട്ടി. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരും. നിഖിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സി പി എമ്മിലായിരുന്നു ഈ പരാതി വന്നത്, ഇപ്പോൾ സി പി ഐയിലേക്കും അത് പടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും, സംസ്ഥാന നിലവാരത്തിൽ ജുഡീഷ്യൽ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ് ഈ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷൻ. സ്വാഭാവികമായിട്ടും സി പി ഐയുടെ കയ്യിലാണ് ഈ വകുപ്പ് എന്നിരിക്കെ ആ സി പി ഐക്ക് അകത്ത് തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചൊരു ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് നടത്തുകയാണ് പതിവ്. ഇത്തവണ പക്ഷേ സംഭവിച്ചത് ജില്ലാ സെക്രട്ടറിയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും ചേർന്ന് ഷോളയൂരിൽ നിന്നുള്ള പാർട്ടി ബന്ധമില്ലാത്ത ഒരാൾക്ക് നിയമനം നൽകാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാതികളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ വളരെ ശക്തമായി വിഷയം ഉന്നയിക്കുകയും അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. കുറുമ്പ സമുദായത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സിന്ധു എന്ന സ്ത്രീ, അവർ പാർട്ടി അനുഭാവിയാണ്, അവരുടെ ഭർത്താവ് പാർട്ടിയുടെ മണ്ഡലം ഭാരവാഹിയാണ്. അവർ ഇതിനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്, തനിക്ക് യോഗ്യതയുണ്ട്, തന്നെ നിയമിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവരൊരു അപേക്ഷ നൽകിയിട്ടും അത് പരിഗണിക്കാതെ പാർട്ടി ബന്ധമില്ലാത്ത യുവതിയിൽ നിന്ന് കോഴ ആവശ്യപ്പെട്ട്, അതായത് അവരിൽ നിന്ന് പണം വാങ്ങി അവരിൽ നിന്ന് മാസത്തുക, അതായത് ഒരു ഏതാണ്ട് 100,000 രൂപയോളമാണ് ഇതിന്റെ വേതനമായി അവർക്ക് ലഭിക്കുക. ആ തുകയിൽ നിന്ന് മാസപ്പടി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഈ നിയമനം നടത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അടക്കം അവർ കൃത്യമായ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. തന്നെ തഴഞ്ഞു എന്ന് ഈ യോഗ്യതയുള്ള യുവതി സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. സി പി ഐക്കകത്തും ഈ നിയമന വിവാദം ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ തന്നെ സി പി ഐ ജില്ലാ കമ്മിറ്റിക്കകത്ത് തന്നെ പലതരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വിഭാഗം തച്ചമ്പാറയിൽ നിന്ന് പാർട്ടി വിടുന്ന സാഹചര്യം, ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ വിഷയം സജീവ ചർച്ചയായി ഉയർന്നു വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിയമന വിവാദം സി പി എമ്മിന് പുറകെ ഇപ്പൊ സി പി ഐയും വരിഞ്ഞു മുറുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.